നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല പാർവതി, ഇതുവരെ പൂക്കൾ കെട്ടി തീർന്നില്ലേ? ഇങ്ങനെ കെട്ടിക്കൊണ്ടിരുന്നാലേ പൂജാ സമയമായാലും കെട്ടിത്തീരില്ലല്ലോ. വേഗം കെട്ടാ നോക്ക്. അതെ, ആന്റി ഇപ്പൊ എവിടുന്നാ വരുന്നേ? ഞാൻ നിന്നോട് സംസാരിച്ചിട്ടില്ല, പാർവതിയോടാ സംസാരിച്ചത്. പാർവതി, ഞാൻ പറയുന്ന കേക്ക്, വേഗം മാല കെട്ടി തീർക്ക്. ആന്റി, ആന്റി ആരോടാ ഈ ഓർഡർ ഇടുന്നേ? ആന്റിയുടെ ഈ കൽപ്പനകളൊക്കെ അനുസരിക്കാനേ പാർവതി ഈ വീട്ടിലെ വേലക്കാരിയൊന്നും അല്ല. പാർവതി ഈ വീട്ടിലെ മഹാലക്ഷ്മിയാ, മഹാലക്ഷ്മി. ഇവളിവിടുത്തെ മഹാലക്ഷ്മിയാണെന്നോ? വെറും കൈയോടെ കയറി വന്ന ഒരാളെങ്ങനെയാ മഹാലക്ഷ്മിയാവുന്നേ? മഹാലക്ഷ്മിയാവണമെങ്കിലേ കൈ നിറയെ പണം വേണം. ഇവൾക്ക് അതൊന്നുമില്ലല്ലോ. ഇവളെ വെറും പിച്ച ലക്ഷ്മിയാ, പിച്ച ലക്ഷ്മി. നേരത്തെ രണ്ടുപേരുടെ അട്ടഹാസം. ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ രണ്ടുപേരും ശ്രമിക്കരുത്. രണ്ടുപേരും മാത്രമായിട്ട് അത് തീരുമാനിച്ച പോരാ. വരലക്ഷ്മി പൂജ നടത്തേണ്ടത് ഈ കുടുംബത്തിലെ അംഗം ആയിരിക്കണം, അതാണ് ആചാരം. ജാസ്മിൻ എന്നാ ഈ കുടുംബത്തിലെ അംഗമായത്? ജാസ്മിൻ ഇവിടുത്തെ മെമ്പർ അല്ല. ആ സ്ഥിതിക്ക് ജാസ്മിൻ ഇവിടെ ഈ കുടുംബത്തിൽ പൂജ നടത്താൻ പറ്റില്ല. ജാസ്മിന് വരലക്ഷ്മി പൂജ നടത്തണമെങ്കിൽ ജാസ്മിന്റെ വീട്ടിൽ പോയി നടത്തണം. ഹലോ, സുശീല ആന്റിക്ക് ഇതൊക്കെ അറിയാവുന്നല്ലേ? അമേരിക്കയിൽ പോയപ്പോ ആന്റി ഇതൊക്കെ അങ്ങ് മറന്നുപോയോ? ജാസ്മിനെ, ഇവിടുത്തെ വരലക്ഷ്മി പൂജ ഈ വീട്ടിലെ മഹാലക്ഷ്മിയായ പാർവതി തന്നെ നടത്തും. അതിൽ യാതൊരു മാറ്റവും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് കൂടുതൽ വാചകൊടിച്ച് ചമ്മാ നിക്കാതെ നല്ല മനസ്സോടെ വന്ന് പൂജയിൽ പങ്കുകൊള്ളാൻ നോക്ക് ചെല്ലേ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.